എല്ലാ ദിവസങ്ങളും പ്രത്യേകതകളും സന്തോഷങ്ങളും മാത്രമുള്ള ദിവസമാണെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല അല്ലേ. ചില ദിവസങ്ങൾ സാധാരണ പോലെ പോകും, ചില ദിവസങ്ങൾ ഭയങ്കര സന്തോഷമായിരിക്കും, ചില ദിവസങ്ങൾ ഒരുപാട് ദുഃഖങ്ങളുള്ള ദിവസമായിരിക്കും. അപ്പോൾ മിക്കവാറും ദിവസങ്ങളൊക്കെ നമുക്ക് സാധാരണ ഒരു സാധാരണക്കാരനെ മിക്കവാറും ദിവസങ്ങൾ സാധാരണ പോലെ തന്നെ ആയിരിക്കും അല്ലേ. അതിൽ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലുള്ള ദിവസങ്ങളിൽ ചില ചില പ്രത്യേകതകളും ചില ചില സന്തോഷങ്ങളൊക്കെ നമുക്ക് തന്നെ കണ്ടെത്താം എന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് സന്തോഷങ്ങളും പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയില്ലാത്ത ഒരു സാധാരണ വീട്ടമ്മയുടെ സാധാരണ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. മിത്ത് കുട്ടിക്ക് സ്കൂളുള്ളത് കൊണ്ട് ചണ മസാലയും കടലയാക്കാമെന്ന്, അല്ല ചണ മസാലയും കടലയും നെയ്, ചണ മസാലയും വെള്ളപ്പം ആക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റുമാണ്, പിന്നെ മിത്ത് കുട്ടിക്ക് ലഞ്ചിനും അത് തന്നെ കൊടുത്തേക്കാം. ചപ്പാത്തി, വെള്ളപ്പം അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ നമ്മൾ ലഞ്ചിനും അത് തന്നെ കൊടുത്തേക്കാറുണ്ട്. ചണ മസാല ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണല്ലോ സാധാരണ ഇതിനേക്കാളൊക്കെ. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ അവരൊക്കെ പോയി, രംഷേട്ടനും മിത്ത് കുട്ടിയൊക്കെ നേരത്തെ സ്കൂളിലും ഓഫീസിലൊക്കെ പോയതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പാത്രങ്ങൾ എടുത്ത് വയ്ക്കുക പരിപാടികളിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഇന്ന് രാവിലെ തന്നെ പരിപാടി, സാധാരണ ഇവർ സ്കൂളിൽ പോയ ജിമ്മിലാണ് പോവാറ്, ഇന്ന് രാവിലെ ഞാൻ ക്ലീനിങ്ങിന് ഇരിക്കുകയാണ്. ഫ്രിഡ്ജ് ഫുൾ കേടായിട്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രിഡ്ജ് പിന്നെ പൊതുവേ കേടും വന്നു കേട്ടോ. കുറേ ആയി ഇങ്ങനെ അത് കേടുവന്ന് അങ്ങേ തറ്റത്തായി, അത് ഡിഫ്രോസ്റ്റ് ആവണമില്ല, ആകെ ഐസൊക്കെ വെച്ച് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ എന്നാലും നമ്മൾ ക്ലീൻ ചെയ്യണമല്ലോ. പിന്നെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും, ഇങ്ങനെ എവറി ടു വീക്സ് ക്ലീൻ ചെയ്യുന്ന ആളാണ്, പക്ഷേ കാര്യമൊന്നുമില്ല. പിന്നെയും നമ്മൾ ധൃതി പിടിച്ച് എന്തെങ്കിലും നമുക്ക് ധൃതിയായിട്ടുള്ള സമയം വരികയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കില്ല. അപ്പോൾ പിന്നെയും കണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ പച്ചക്കറിയുടെ അവിടെയൊക്കെ ഇതാവും. പക്ഷേ ഞാൻ മുന്നത്തെ ഓർഗനൈസേഷനിൽ കാണിച്ചിട്ടുണ്ട്, ഇതുപോലെ കവർ വെക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ വൃത്തികേടാവുള്ളൂ. ഫ്രിഡ്ജിലേക്ക് ഒരിക്കലും വൃത്തികേടാവില്ല കേട്ടോ. അതൊരു വലിയ ഗുണമാണ്. ജസ്റ്റ് നമുക്കൊന്ന് തുടച്ചെടുക്കേ വേണ്ടു. ഞാൻ മുന്നത് കാണിച്ചിട്ടുണ്ട് വീഡിയോ എങ്ങനെ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ മല്ലിയും കറിവേപ്പിലൊക്കെ വാങ്ങിയിട്ട് അതൊന്ന് ഊരിയിടാൻ എടുക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല, ഭയങ്കര ബിസി ആയിട്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതൊക്കെ ഇന്നൊന്ന് റെഡിയാക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് വാടും. സോ അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ബോക്സിലൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായി, ഇനി വേണം വേഗം ജിമ്മിൽ പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജിമ്മിലേക്ക് ഇറങ്ങുകയാണ്. നല്ല വെയിലാണ്. ഈ ഒരു സമയത്ത് പോയാൽ അതാണ് പ്രശ്നം. ഒരു 9 മണി 10 മണി കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുടയാണെങ്കിൽ എടുക്കാൻ പറഞ്ഞു. സാധാരണ ഞാൻ കുട എടുക്കും, ജസ്റ്റ് ഇങ്ങനെ പോവേ വേണ്ടു. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, എന്നാൽ പോലും ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇപ്പോൾ ജിമ്മിൽ വാലന്റൈൻസ് ഡേ ആയിട്ട് ഇപ്പോൾ ആ ഒരു ആഴ്ചയായിട്ട് ഫുൾ ബലൂണും നല്ല രസമാണ്. ചുവന്ന ബലൂണൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പോകാൻ തന്നെ അങ്ങനത്തെ പാട്ടുകൾ, റൊമാൻറ്റിക് സോങ്സ് ഒക്കെ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു വീക്ക് ഫുള്ള് അങ്ങനെ വാലന്റൈൻ സ്പെഷ്യലാണ്. അപ്പോൾ ഇതാ നമ്മൾ ജിമ്മിൽ നിന്ന് എത്തി. നല്ലോണം ലേറ്റായി. ഈ ഒരു സമയത്താണ് കേട്ടോ ഇപ്പോൾ എപ്പോഴും എത്തുക. ഈ ഒരു ക്ലീനിങ് കാരണമാണ്. ഈ വീക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മുതൽ നമുക്ക് രാവിലെ നേരത്തെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്, ചൂടില്ല. വീടിൻ്റെ ഉള്ളിൽ നല്ല സുഖം കേട്ടോ, വീടിൻ്റെ ഉള്ളിൽ തീരെ ചൂടില്ല. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മിത്തുവിനെ സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ ഈ ജിമ്മിൽ പോകുന്ന സമയത്ത്, ജിമ്മ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അടുത്താണെങ്കിൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരുതരം എന്താ പറയുക, തീ ഇങ്ങനെ മുഖത്ത് കൊണ്ടുവയ്ക്കുന്ന അതേ ഒരു ഫീലാണ് കേട്ടോ. അപ്പം നമുക്ക് സ്കിൻ കെയർ ഇല്ലാതെയൊന്നും ഒരു രക്ഷയില്ല. കുട പിടിക്കാതെ ഞാൻ പുറത്തേക്കേ ഇറങ്ങാറില്ല. അപ്പം ഞാൻ പോയി കുളിക്കട്ടെ. അതിന് മുന്നേ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഹരുന്നല്ല മാമത്തിൻ്റെ ഹണി മലായി ഫേസ് വാഷ്. ഇതിൽ ഹണി ഉണ്ട്, അതുപോലെ തന്നെ മലായി ഉണ്ട്. ഞാൻ എപ്പോഴും പറയണ പോലെ ഇത്രയും വെയിലത്ത് നമ്മൾ പോകുമ്പോൾ സ്കിൻ കെയർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഹണി നമ്മുടെ സ്കിന്നൊക്കെ നറിഷ് ചെയ്യാനും, അതുപോലെ തന്നെ മലായി എന്ന് പറയുമ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്ലോ തരാനും ഒക്കെ സഹായിക്കും. അപ്പം നല്ല, പിന്നെ പൊതുവേ നമ്മൾ പറയും നമ്മൾ പുറത്ത് പോയി വരികയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് ചെയ്യാൻ എപ്പോഴും ഹണി അല്ലെങ്കിൽ തൈരൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പം നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്. അപ്പം ഇത് മാമത്തിൻ്റെ ഹണി മലായി ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതിലും ഹണിയും മലായും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സ്കിന്ന് ഗ്ലോ ആവാനും അതുപോലെ തന്നെ നറിഷ് ചെയ്യാനൊക്കെ ഭയങ്കര നല്ലതാണ്. അതുപോലെ ഇങ്ങനെ എപ്പോഴും പറയണ പോലെ തന്നെ ഇതെല്ലാം ഹാംഫുൾ കെമിക്കൽസൊന്നും ഫ്രീ ആണ്, അതുപോലെ തന്നെ നാച്ചുറലാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് ആമസോണിലും പേർപ്പിളിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാമത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവരുടെ വെബ്സൈറ്റ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. 1/2023 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഒരു ഡിസ്കൗണ്ട് കിട്ടും മാമത്ത് ഡോട്ട് ഇൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരുടെ ആപ്പിൽ നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇത് ഇന്ത്യൻ ബ്രാൻഡ് ആണ്. പിന്നെ ഇത് ഓൺലൈനിൽ മാത്രമല്ല, നമ്മുടെ നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇനി ഞാൻ പോയിട്ട് കുളിക്കട്ടെ. അപ്പം ജിമ്മിൽ പോയി വന്ന് കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം, കാരണം പെട്ടെന്നൊക്കെ പരിപാടി വേഗം വേഗം വരുന്നു.
ആദ്യം നമ്മള് ക്ലീനിങ്ങിന് ഇരുന്ന കാരണം ഇപ്പൊ എപ്പോഴും ഞാൻ പറയാം, പത്ത് ആ സമയത്താണ്, 10 മണി ആ സമയത്താണ് നമ്മൾ ജിമ്മ് പോകാൻ വരുമ്പോഴേക്ക് 11:30 ആവും. അപ്പോ വേഗം ഒരു 1:30 ആകുമ്പോഴേക്കും വിശക്കും. അപ്പോഴേക്കും നമുക്ക് ജിമ്മ് പോയവന്ന കാരണം നല്ലോണം വിശക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം. അപ്പൊ ഞാൻ അപ്പൊ രാത്രിക്കും കൂടെ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കും, മിത്തുകുട്ടിക്ക് ചോറ് എന്നുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. കാരണം നിങ്ങൾക്കറിയാലോ ഇപ്പൊ ഡാൻസും പ്രോഗ്രാമും പ്രാക്ടീസും, ഇന്നിപ്പോ രാത്രി പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ ഇന്ന് ഞാനൊരു 9 മണിയാവും വരാൻ പ്രാക്ടീസ് കഴിഞ്ഞിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഫുഡ് ദോശക്കാണെങ്കിൽ ഞാൻ അപ്പൊ ചൂടോടെ ഉണ്ടാക്കും, അല്ല ചപ്പാത്തി ഇതൊക്കെ ആണെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല, ഈവനിങ്ങിലും ചിലപ്പോൾ സമയം കിട്ടില്ല. അപ്പൊ ഞാൻ നേരത്തെ തന്നെ ഉച്ചയ്ക്ക് തന്നെ ഒന്നെങ്കിൽ ചോറ് അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇന്നിപ്പോ സാമ്പാറായതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അതുണ്ടാക്കും രാത്രിക്കും കൂടെ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കും. ബ്രഹ്മഷേട്ടന് ചിലപ്പോൾ എന്തെങ്കിലും രാവിലെ തന്നെ വെള്ളപ്പത്തിന്റെ മാവ് കുറച്ച് ബാക്കിയുണ്ട്, ചണ മസാലയും കുറച്ച് ബാക്കിയുണ്ട്, ബ്രഹ്മഷേട്ടൻ അതായിരിക്കും. കാരണം ഉച്ചയ്ക്കും രാത്രിയും ചോറുണ്ണാൻ വലിയ ഇഷ്ടമില്ല. ബ്രഹ്മഷേട്ടനുള്ള മാവുണ്ട്. അപ്പൊ ഞാൻ വെള്ളപ്പത്തിന്റെയും ദോശയുടെയൊക്കെ ചട്ടി എന്നും ഇങ്ങനെ തുരച്ച് കഴുകുന്നില്ല കേട്ടോ, അത് മറ്റേ കാസ്റ്റ് അയണല്ലേ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണ വരട്ടി വെക്കുകയുള്ളൂ. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ പിറ്റേ ദിവസമൊക്കെ അത് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വൈകുന്നേരം എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം പാർന്ന്, സോപ്പിടാതെ ജസ്റ്റ് ഒന്ന് വെള്ളം പാർന്നെടുക്കും. ഒരു 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അധികം അത് നന്നായി ഒരച്ചിട്ട്, മീൻസ് സാധാരണ പോലെ മെമ്മിട്ട് കഴുകുള്ളൂ. ഒരുപാട് എപ്പോഴെപ്പോഴും ഒരച്ച് അതിൻ്റെ ഇത് ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് തുടങ്ങും. സോ അതിൻ്റെ ആവശ്യമില്ല, എപ്പോഴും എണ്ണ വരട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല മെഴുക്കായിരിക്കും കേട്ടോ. എന്തും എണ്ണ മെഴുക്കോട് കൂടിയിട്ടായിരിക്കും നമുക്ക് വറുത്തരച്ച. അപ്പൊ നമ്മുടെ വെള്ളുവനാടൻ സ്പെഷ്യൽ എന്താ, മുരിങ്ങക്കായും വെണ്ടയ്ക്കയും ഉരുളങ്കിഴങ്ങും എല്ലാം കൂടെ തട്ടിക്കൂട്ടിയിട്ട് ഒരു നല്ല വറുത്തരച്ച സാമ്പാർ. ഇവിടെ മിത്ത് കുട്ടിക്ക് ഈ വറുത്തരച്ച സാമ്പാറാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഞാൻ മുന്നത്തെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ആഴ്ചയിൽ ഇത്ര നാളികേരെ യൂസ് ചെയ്യുള്ളൂ എന്നൊരു കണക്കുണ്ട്. അതിൽ കൂടുതൽ വന്നാൽ ഞാൻ സാമ്പാർ പൗഡർ വെച്ചിട്ട് മാത്രമേ ഉണ്ടാക്കും. പക്ഷേ ആക്ച്വലി നമ്മുടെ സൈഡിലേക്ക് അങ്ങനെ വെറും സാമ്പാർ പൗഡർ വെച്ചിട്ടുള്ള അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുള്ള സാമ്പാർ കുറവാണ്. പൊതുവെ അതുണ്ടെങ്കിൽ തന്നെ ഇഡ്ലിക്കും ദോശയ്ക്കുമാണ് കഴിക്കുക. നമുക്ക് എപ്പോഴും വറുത്തരച്ച സാമ്പാറാണ്. അപ്പം ഞാനിത് വെണ്ടയ്ക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് അടച്ചു വെക്കാതെ എല്ലാം കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ വെറും വെണ്ടയ്ക്ക അല്ലെങ്കിൽ വെറും മുരിങ്ങക്കായ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കേട്ടോ, ആ ഒരു വെണ്ടയ്ക്ക സാമ്പാറിൻ്റെയും മുരിങ്ങക്കായ സാമ്പാറിൻ്റെയും ടേസ്റ്റ് നമ്മൾ മറ്റേ ഒരു സാമ്പാറിനും ഇല്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇന്ന് കുറച്ച് മമ്പയർ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ, അതായത് വൻപയർ ഉണ്ടല്ലോ, അത് കുറേ ദിവസമായി ഞാനത് മമ്പയറും കായും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഉപ്പേരിയാണ് ഈ കായും മമ്പയറും. അപ്പോൾ അത് ഇന്നും വെള്ളത്തിലിടാൻ മറക്കും, അപ്പോൾ പിന്നെ മടി പിടിക്കും. അപ്പോൾ മമ്പയർ 1-2-3 വിസിൽ വരുത്തി വേവിച്ചു, 4-5 മണിക്കൂർ സോക്ക് ചെയ്യണം കേട്ടോ. അതിനുശേഷം കായ അടച്ചു വെക്കാതെ വേവിക്കുക. അപ്പോൾ ആ വെള്ളം വറ്റുന്ന സമയം കൊണ്ട് കായും വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പേരി പോലെയല്ല, ഞാൻ എന്താ തന്നെ പറയുക, ഇങ്ങനെ കുറച്ചിങ്ങനെ ഒന്ന് ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. വെറും വെളിച്ചെണ്ണയല്ല. അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും, കുറച്ച് വെളുത്തുള്ളിയും വേണം. എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ്. അത് നന്നായി വഴന്ന് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് ചതച്ചതാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. മുളക് ചതച്ചതില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി, എരിവിനനുസരിച്ച് കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കായും പയറും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഉപ്പിടാൻ മറക്കരുത്, ഉപ്പിട്ടിട്ടാണ് വേവിക്കാൻ. അത് നല്ല ടേസ്റ്റ് ആട്ടോ, ട്രൈ ചെയ്തിട്ടില്ലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അയ്യോ, അപാര ടേസ്റ്റാണ് ഇവിടെ മിത്തുകുട്ടിക്കും രമേശേട്ടനും. പൊതുവേ ഞാൻ പറയാറില്ല, ഉപ്പേരി ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അവർ രണ്ടുപേരും, പക്ഷേ ഈ ഉപ്പേരി ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് കേട്ടോ. ഒന്നുമില്ല, സിമ്പിൾ ലഞ്ചാണ്, പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ മിത്തുകുട്ടി സ്കൂളിൽ നിന്ന് വന്നു, എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പഴം പഴുത്തതിരിക്കുന്നത്, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞ പോലെ പഴം വാങ്ങിച്ചു വെക്കും. കാരണം അത് ഒരു ഞായറാഴ്ചയ്ക്ക് വാങ്ങിച്ചാലാണ് ഒരു ബുധനാഴ്ച വ്യാഴാഴ്ചയ്ക്ക് ആകുമ്പോഴേക്കും അത് പഴുക്കുള്ളൂ. അത്ര പഴുത്ത പഴമായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ നേന്ത്രപ്പഴം ഇങ്ങനെ കിട്ടില്ല, കേരള സ്റ്റോറിൽ മാത്രമല്ലേ കിട്ടുള്ളൂ. സോ ഒരു പഴം ഇരിക്കുന്നുണ്ട്. അധികം ആള് വന്നാൽ ഇപ്പോൾ ചോക്കോസ്, ഉച്ചയ്ക്ക് ചപ്പാത്തി എന്തെങ്കിലും കൊണ്ടുപോയാൽ വൈകുന്നേരം വന്നാൽ ചോക്കോസാണ് കഴിക്കുക, പാലിലിട്ടർ. അപ്പോൾ പിന്നെ പാലും കഴിക്കും. ഈവനിങ് അല്ലേ, അത്ര കാര്യമായിട്ട് ഇപ്പോൾ കഴിക്കാറില്ലേ ഫുഡ്, രാത്രിയാണ് പിന്നെ കഴിക്കുക. അപ്പം ഞാൻ വിചാരിക്കും വെറുതെ ഇങ്ങനെ ഈവനിങ്ങിലും വല്ലാതെ കൊടുക്കേണ്ട, കാരണം അവള് രാവിലെ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പം ഇന്നിപ്പോൾ ചോക്കോസ് മറ്റേ സ്നാക്കിന് ആ സമയത്ത് ചോക്കോസ് മതി എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി. അപ്പം 2 നേരം കൊടുക്കണ്ടല്ലോ. അപ്പോൾ നോക്കുമ്പോൾ പഴം കുറച്ച് പഴുത്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പഴം വെച്ചിട്ട് നീല് വറുത്ത് ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് വീഡിയോയിൽ. ഇതാണ് മിത്തുൻ്റെ ഫേവറേറ്റ് സംഭവം, മിത്തുൻ്റെ അല്ല ഞങ്ങളുടെ എല്ലാവരുടെയും. നല്ല ഹെൽത്തി ആണ്, നല്ല ടേസ്റ്റും ആണ്. നമ്മൾ പഴം ഇങ്ങനെ നെയ്യിൽ ഇങ്ങനെ വറുത്തെടുക്കുക, നേന്ത്രപ്പഴം തന്നെ വേണം. അത് നെയ്യിൽ വറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ. ഇത് കട്ട് ചെയ്ത് വെക്കട്ടെ. അപ്പൊ ഇത് ഡെയിലി ആക്ച്വലി കുട്ടികൾക്ക് കൊടുക്കാം ഈവനിങ്ങിൽ വരുമ്പോ. പഴം ഇഷ്ടമല്ലാത്ത കുട്ടികളും കൂടെ കഴിക്കും. പഴംപൊരി അത്ര നന്നല്ലല്ലോ, എന്നും എണ്ണയിൽ വറുത്ത് കൊടുക്കണം നന്നല്ലല്ലോ. അപ്പോൾ
നമുക്കാണെങ്കിലും ഡെയിലി വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ കുട്ടികൾക്ക് എന്നും ഞാൻ പണ്ട് എന്നും കൊടുത്തിരുന്ന കേട്ടോ, ഇപ്പം പിന്നെ അങ്ങനെ എന്നും കൊടുക്കാറില്ല. ചോക്കോസ് കഴിക്കും, അങ്ങനെ ഒന്നും ഇല്ലാത്ത ദിവസം ഇതുപോലെ പഴം എന്തെങ്കിലും ഷോർട്ട് ബ്രേക്കിനും വെക്കും, അല്ലെങ്കിൽ ഈവനിങ്ങിലും കൊടുക്കും. ഇപ്പം ഇത് കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട്, അപ്പം ഇതിൽ കുറച്ച് തേങ്ങ ഇതാക്കിയത് നന്നായി നെയ്യിൽ വഴിച്ചിട്ടും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ പഴം നിറച്ചതും നല്ല ടേസ്റ്റായി. പക്ഷെ അത്രയ്ക്ക് ആയിട്ടില്ല, ജസ്റ്റ് നെയ്യിൽ വറക്കാൻ ഈ ഒരു പഴുപ്പ് മതി. മറ്റേത് നല്ലോണം പഴുക്കണം, നമ്മൾ ഉന്നക്കായയും അല്ലെങ്കിൽ പഴം നിറച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ലോണം പഴുക്കണം. ഇതിപ്പോൾ അങ്ങനെ ആയിട്ടില്ല, പക്ഷെ ഇത് നെയ്യിൽ വഴച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് ശരിക്കും അവിൽ കുഴച്ചതിൻ്റെ കൂടെ ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറും അവിലെ പഞ്ചസാരയും പാലില്ലേ, പാലും തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഇതിൽ പഴം കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈവനിങ്ങിൽ വേറെ ഒന്നും വേണ്ട, ശർക്കര ഒഴിച്ച് ഇട്ടിട്ടുള്ളതിനേക്കാളും ശർക്കരപ്പാനി ചേർക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് എപ്പോഴും നമ്മുടെ പഞ്ചസാര ചേർത്ത് പാലിങ്ങനെ ചൂടോടെ ഒഴിക്കുമ്പോൾ ആവിലങ്ങോട്ട് കുഴയും, അതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് തോന്നിയിട്ടുള്ളത് വെച്ചാൽ പറയണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ്. ഞാൻ തൽക്കാലം ചായയും റസ്കും ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അങ്ങനെയാണ് കഴിക്കാറ്. ഏതെങ്കിലും ഒരു നേരമൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. ഈ പഴം ആക്ച്വലി നന്നായി പഴുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉടച്ച് നെയ്യിലിട്ടിട്ടിങ്ങനെ നന്നായി ഉടച്ചെടുത്താലും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോഴാണ് ആ നാളികേരം ഒക്കെ ഇങ്ങനെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, അതിന് പഞ്ചാമൃതമൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ്. പക്ഷെ ഇത് ഇങ്ങനെ അത്ര പഴുക്കാത്തതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയതാണ്. പഞ്ചസാര ഓപ്ഷണലാണ്, ഒരു നിർബന്ധമില്ല കേട്ടോ. പഴം നുറുക്ക് റെഡിയായി, നല്ല ടേസ്റ്റാണ് പഞ്ചസാര ഇട്ട കാരണം. ഞാൻ ഇപ്പോൾ കണ്ട്രോൾ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ നല്ല കേട്ടോ, ഞാൻ ഇഷ്ടമുള്ളപ്പോൾ തോന്നുമ്പോൾ കഴിക്കും, ഇന്നിപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഇത് മെത്തുക്കുട്ടിക്കുള്ളതാണ്, അതൊന്നും കഴിക്കും വേണ്ട, അവൾക്ക് ആകെ കുറച്ച് അല്ലേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ചെയ്യണം, ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം. ഇതിൽ കുറച്ച് തേങ്ങ ചെരുകിയതും കൂടെ ഇടുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ മെത്തുക്കുട്ടിക്ക് കൊണ്ടുപോയി കൊടുത്ത് വരട്ടെ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ മെത്തുക്കുട്ടീനെ കൊണ്ടേക്കിട്ട് ഞാൻ എൻ്റെ ഡാൻസ് ക്ലാസ്സും അതിന് മുന്നേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് പോകും മെത്തുക്കുട്ടിക്ക് ഇന്ന് ഡ്രോയിങ് അല്ലേ, ഞങ്ങൾ ഡ്രോയിങ്ങിനൊക്കെ ചേർന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരു ന്യൂ ഇതിൽ കുറച്ചായി, അപ്പോൾ അത് ആഴ്ചയിൽ രണ്ട് ദിവസമുണ്ട്. അപ്പോൾ അത് ഞാൻ കൊണ്ടേക്കും, കൊണ്ടുവരുമ്പോഴേക്കും നിമിഷമായിട്ടും വരും, കാരണം കൊണ്ടുവരാൻ പറ്റില്ല, എനിക്ക് 9 വരെ പ്രാക്ടീസ് ഉണ്ട്. ഹലോ, ഞാൻ കേട്ടോ യൂണിഫോം എനിക്ക് നല്ല ഇഷ്ടമായ യൂണിഫോം ഡ്രോയിങ്ങിൻ്റെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു 9 ആവും ഞാൻ എത്താൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞതാ ഞാൻ വരുന്നു. എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു, ഡാൻസൊക്കെ കഴിഞ്ഞ് രാത്രി ഇപ്പോൾ ഒരു 10 വേറെയും കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഡ്രസ്സ് അയേൺ ചെയ്യാൻ കൊടുക്കണം കേട്ടോ. ഡ്രസ്സ് ഇവിടെ നമ്മുടെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പിന്നെ പറയാം. നമുക്ക് ഡ്രസ്സും കുറച്ച് വളയും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് അയേൺ ചെയ്യാൻ കൊടുക്കണം. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂരിട്ട് പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. നമ്മുടെ സ്ഥിരം അയോൺ ചെയ്യുന്ന ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ആളും. അപ്പോൾ തൽക്കാലം നിർത്തുന്നു കേട്ടോ. ബൈ.